ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സേഫ് അല്ലേ? ഞാനിവിടെ സേഫ് ആയിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കോവക്ക ഫ്രൈ ആണ്. വളരെ സിമ്പിളാണ്, പക്ഷെ പവർഫുള്ളുമാണ്. അപ്പം അമ്മ അടുക്കളയിൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നമുക്ക് നമ്മുടെ കോവക്ക ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 10 കോവക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 എൻഡും ഒന്ന് കളഞ്ഞെടുക്കാം. എന്നിട്ട് നല്ല തിൻ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കാം. നല്ല പിഞ്ച് കോവയ്ക്ക് വേണം ഇതിനെടുക്കാൻ. ഞാനിപ്പോൾ ഒരെണ്ണം 4 സ്ലൈസായിട്ടാണ് എടുക്കുന്നത്. ഇതുപോലെ ബാക്കിയെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല തിൻ സ്ലൈസായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. കട്ടി കൂടിപ്പോയാൽ നമ്മുടെ കോവയ്ക്ക ക്രിസ്പി ആവില്ല. നമുക്കിനി ഇതിലോട്ട് 1/2 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂണോളം സാമ്പാർ പൊടിയാണ് ഇടുന്നത്. സാമ്പാർ പൊടിയാണ് ഇതിൻ്റെ താരം. ഈ റെസിപ്പി ഞങ്ങൾക്ക് രശ്മാനിന് ചാനലിൽ നിന്നാണ് കിട്ടിയത്. അതെ. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലോട്ട് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണോളം ഓയിലും. എന്നിട്ട് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഒഴിക്കുന്നത് ഈ മസാല എല്ലാം നല്ലോണം ഒന്ന് ബൈൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ്. ഒട്ടും വെള്ളം ഉണ്ടാകരുത് കേട്ടോ ഇതിൽ. ഇപ്പം കണ്ടില്ലേ, മസാലയൊക്കെ നല്ല കോട്ടഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ജോലിക്ക് പോകുന്നവരൊക്കെയാണ് രാവിലെ ഇതിന് പെരട്ടി വെക്കാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ ഇതെല്ലാം നല്ലോണം പെരട്ടി ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. എന്നിട്ട് രാവിലെ വറുത്തെടുക്കാം. ഞാനിപ്പോൾ 1/2 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ കത്തിച്ച് 1-2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഓരോന്നായിട്ട് നിരത്തി കൊടുക്കാം. ഓവർലാപ്പ് ചെയ്യാണ്ട് വേണേ നിരത്താൻ. എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം 10 എണ്ണം എടുത്തെങ്കിലും 4 എണ്ണം മൂത്തുപോയി കേട്ടോ. അപ്പോൾ ഇപ്പോൾ 6 എണ്ണേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പില തൂക്കിക്കൊടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് മുരിയിച്ചെടുക്കാം. തീ കൂടിപ്പോയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ആ ക്രിസ്പി ആകത്തുമില്ല. ഇപ്പോൾ ഒരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. കണ്ടില്ലേ, ഒരു സൈഡ് നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ വേറെ എണ്ണയൊന്നും ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ആദ്യം ഒഴിച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ഉള്ളൂ. എല്ലാം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ 1/2 ടീസ്പൂണോളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ അത് വേണ്ടി വരില്ല, ആദ്യം ഒഴിച്ചത് തന്നെ മതി. ഇനി ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്കിതെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. എണ്ണയൊന്നും ബാക്കി വന്നിട്ടില്ല, ആ 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ആവശ്യം വന്നുള്ളൂ. നമുക്കിതൊന്ന് കോരിയെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ക്രിസ്പി കോവക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതാണ് ഞങ്ങൾ ലിറ്റിൽ സൂപ്പർമാൻ ജോഹാൻ പീറ്റർ. ജോ ബേബി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നേ. കണ്ടില്ലേ, സൂപ്പർമാൻ പോലും പുറത്ത് കറങ്ങി നടക്കാതെ ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ്. അപ്പം നിങ്ങളും സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.